Oh shit. നമ്മളിപ്പോ നിൽക്കുന്നത് പാം മെഡോ റിസോർട്ട് എന്ന് പറയുന്ന റിസോർട്ടിലാണ്. ഇവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലും അതിന് മുന്നേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം. നമ്മളിപ്പോൾ നിൽക്കുന്ന റിസോർട്ടിൻ്റെ ഒരു ചെറിയ വ്യൂ ആണ് നിങ്ങൾ കണ്ടത്. ഇനി നമുക്ക് റൂം കണ്ടാലോ. കമ ഓൺ. ലൈറ്റ് ഇടുക. ഇപ്പം നമുക്ക് ഉള്ളിലേക്ക് പോകാം. അതിനു മുന്നേ ഇവിടെ ഒരു വലിയ മിറർ ഉണ്ട്. നമുക്ക് റൂമിലേക്ക് പോ. ഇവിടെ ഓൾറെഡി രണ്ട് പേരുണ്ട്. ഇതാരായത്? ഹായ് വരേ കൊക്കുമാ. ഹായ് വരാം. എവിടെ വന്നിരിക്കുന്നേ? എവിടെ? ഓ, വാട്ടപ്പ് കാണിച്ചു കൊടുക്കാം. സോ അതിനു മുന്നേ നമുക്ക് ഈ റൂം ഒന്ന് ചുറ്റിക്കാണാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ഒരു സോഫ ഉണ്ട്, നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോഫയുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോ ഒരു മിററാണ്, നേരെ പോകുന്നത് റോഡിലേക്കുള്ള വ്യൂ ആണ്. റോഡിലേക്കുള്ള വ്യൂ കാര്യമായിട്ടൊന്നും ഇല്ല, റോഡിലേക്കുള്ള ഒരു വ്യൂ ആ. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുമ്പോ ടേബിൾ ഉണ്ട്, ഒരു സ്പേസ് വർക്ക് സ്പേസ് ഉണ്ട്, നല്ല ഒരു ചെയർ വർക്ക് സ്പേസ് ഉണ്ട്. പിന്നെ ഇതാ നമ്മുടെ എഡിറ്ററിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോഗ്രാഫിയും വീഡിയോഗ്രാഫറും എഡിറ്ററും എല്ലാമായ നമ്മുടെ ബിനീഷ് ക്യാമറയുടെ പുറകിലുണ്ട്. അത് നമ്മൾ പിന്നെ കാണിച്ചു തരും. പിന്നെ ഒരു വലിയ ടി വി ഉണ്ട്, അത് കാണുന്ന കുക്കും ഉണ്ട്. അത് കഴിഞ്ഞ് ആ കുക്കൂര് എന്താ കാണിക്കണം? കുക്കൂര് കാണിക്കാൻ, കുക്കൂര് എന്തായാലും കാണിക്കാൻ ഒരു കൂട്ടം ഉണ്ട് ഇവിടെ. സോ എന്താ കാണിക്കാനുള്ളത് കുക്കുമാടി? പറ, എല്ലാവരോടും പറ, വരാ പറ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ വാഷ്റൂം. ഇവിടെയാണ് കുക്കൂർ എന്തോ കാണിക്കാനുള്ളത്. എന്താ നോക്കാം. ഇതാണ് വാഷ്റൂം. ഇവിടെ ഒരു ബാത്ടബ് ഉണ്ട്, കുക്കു അതിനാണ് ഫുൾ ഇപ്പൊ എക്സൈറ്റഡ് ആയിരിക്കണം, കാരണം കുക്കൂർ ഇതിനകത്ത് ഇറങ്ങണം ഉടനെ തന്നെ. അതല്ലാതെ നമ്മുടേതാ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഷ്റൂം ആണ് കേട്ടോ. മാമൻ വരട്ടെ, മാമനെ കാണിക്കാം. സോ ഇതാണ്, വരൂ 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 വരൂ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഷ്റൂം ആണ് ഇവിടെ നമ്മുടെ ടോയ്ലറ്റ്. പിന്നെ ഒരു ഷവർ ക്യൂബിക്കൽ ഉണ്ട്, പിന്നെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ടെലിഫോൺ എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓ, വലിയ പാട്ടപ്പാ. പിന്നെ അവരുടെ ആക്സസ് ഇത് എന്തൊക്കെയാണ് സംഭവം എല്ലാം ഉണ്ട്. ഇതെന്താണ്? ഓക്കെ, ഇത് ലോഷൻ ആണ് കേട്ടോ. അത് വെയിറ്റ് ചെക്ക് ചെയ്യുന്ന മെഷീനാ കുക്കുമ. ആ അതെ. സോ ഇതാണ് നമ്മുടെ വാഷ്റൂം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോയ്ലറ്റ്, ബാത്റൂം. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു കേട്ടോ. ഇവിടെ വരുമ്പോ ഒരു കെറ്റിൽ സ്പേസ് ആണ് കേട്ടോ. ഫേവറേറ്റ് ബാത്റൂം. ഇവിടെ കെറ്റിൽ ഉണ്ട്, നമുക്ക് ടീ കോഫി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അവര്. പിന്നെ ഇവിടെ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ട് നമുക്ക്. പിന്നെ ഇവിടെ ഒരു മരുമോനെ ഇവിടെ ഒരു ആ ഇവിടെ ഗ്ലാസ് ഒക്കെ ആണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു മിനി ബാർ. അല്ല, ഇത് ഓവനാണ്. അല്ല, ഓവനാണ്. ആ അതെ. അല്ലല്ല, ഒരു മറിക്ക മനെ മറിക്കടാ മറിക്ക. ആ ഇതൊരു മിനി ബാർ സെറ്റപ്പ് ആണ് കേട്ടോ.
ഇതൊരു മിനി ബാർ സെറ്റപ്പാണ്. എന്തായാലും നമ്മളിതൊന്നും ഉപയോഗിക്കേണ്ടി വരില്ല, എന്നാലും ഇരിക്കട്ടെ. സോ ഇതാണ് ഇവിടെ ഉള്ളത്. സ്നാക്സും കാര്യങ്ങളും വെള്ളവും എല്ലാം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളുടെ എൻട്രൻസ് ഒരു ഇതൊരു ഒരു അയൺ ബോർഡ് ഉണ്ട്. പിന്നെ ഡ്രസ്സിന്റെ കബോർഡാണിത്. ഡ്രസ് അത് അയൺ ബോർഡാ മോനെ അയൺ ചെയ്യുന്നത്. നമ്മൾ ഡ്രസ്സൊക്കെ അയൺ ചെയ്യില്ലേ അത്. സോ അതാണ് ഇത്. ഇവിടുത്തെ സ്പേസ് അതാണ്. അത് കഴിഞ്ഞ പിന്നെ വാട്ടപ്പ് തണുത്തോ. സോ അത് കഴിഞ്ഞ പിന്നെ ഇവിടെ ഒരു നമ്മുടെ ലോക്കർ ഉണ്ട്, എൽ സേഫ് ഉണ്ട്, ലോക്കർ ഉണ്ട്. പിന്നെ ഷൂ റാക്കാണ്, കാര്യങ്ങളൊക്കെയാണ്. സോ ഇതാണ് സംഭവം. ഇതാണ് നമ്മുടെ റൂം ടൂർ എന്ന് പറയുന്നത്. നമ്മളിപ്പോ നിൽക്കുന്നത് പാം മെഡോസ് റിസോർട്ട് എന്ന് പറയുന്ന റിസോർട്ടിലാണ്. പിന്നെ ഇതൊരു ക്ലബ് റൂം ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള. അതുകൊണ്ടാണ് ഇത്ര അതുകൊണ്ടാണ് ഭയം. സോ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇതൊരു ക്ലബ് റൂമാണ്. അതുകൊണ്ടാണ് ഇത്രയും സ്പേഷ്യസ്, നല്ല ബെഡും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബെഡും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ്. അതാണ് സംഭവം. ഇതാണ് നമ്മുടെ ഒരു ചെറിയ ഹോം ടൂർ എന്ന് പറയുന്നത്, അല്ല സോറി, റൂം ടൂർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ റൂമൊക്കെ കണ്ടില്ലേ. ഇനി ഈ പ്രോപ്പർട്ടി ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാം. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്. അപ്പം അവിടെ പോയിട്ട് കുഞ്ഞിനെയും കൂടി കുറച്ച് നേരം കളിപ്പിക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും പ്രോപ്പർട്ടി ഒക്കെ ഒന്ന് കാണാം. അവന് മാസ്ക് ഇടാം. പ്ലേ ഏരിയ കണ്ടല്ലോ, ഇതാണ് കിഡ്സിൻ്റെ പ്ലേ ഏരിയ. പിന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. അത് ശരിക്കും നല്ല ഭംഗിയുള്ളൊരു വൈഡ് ആയിട്ടുള്ളൊരു സ്വിമ്മിംഗ് പൂളാണ്. പക്ഷേ അതിപ്പോൾ ഓപ്പറേഷനല്ല, കാരണം പാൻഡമിക് സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇതിപ്പോൾ ഓപ്പറേഷനല്ല. അല്ലെങ്കിൽ നല്ല രസമാണ് കേട്ടോ. എന്തായാലും അതൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ശരിക്കും ഈ ഒരു സ്വിമ്മിംഗ് പൂള് ഭയങ്കര മിസ്സിങ് ആയിരിക്കും കേട്ടോ. ഇത് വലിയ സ്വിമ്മിംഗ് പൂളല്ലേ, കുക്കും മിസ് ചെയ്യും. വരാത്തൊരു മിസ്സിങ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഗായ്സ്, നിങ്ങൾ ഇത്ര നേരം ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടു രസിക്കായിരുന്നു. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇവിടെ ഒരുപാട് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്നത് ടെന്നീസ് കോർട്ടാണ്, വളരെ മനോഹരമായ ടെന്നീസ് കോർട്ട്. നിർഭാഗ്യവശാൽ എന്നെ കോമിറ്റ് ചെയ്യാൻ പറ്റിയ ആരും എൻ്റെ കൂടെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിലൊന്നും ഇന്ന് കളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ നോക്കാമായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പേ കണ്ടത് ടെന്നീസ് കോർട്ട്. അപ്പോൾ ഇപ്പോൾ അടുത്ത് കാണുന്നത് ഇതാണ് ബാസ്കറ്റ് ബോൾ കോർട്ട്. ഇവിടെ നമ്മളെ മച്ചാന്മാർക്ക് കളിച്ച് തന്നവർക്കാണ്. എന്തോ എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല, അതിന് വളരെ സങ്കടമുണ്ട്. പക്ഷേ ഒരു കാര്യമില്ല അതിന്. അപ്പോൾ വാ.
കണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ ഈ റിസോർട്ട്. ഈ റിസോർട്ട് ഇതാണ്, നല്ല ഗ്രീനറിയാണ്, നല്ല ഭംഗിയുള്ള റിസോർട്ട്. പക്ഷെ പാൻഡമിക് സിറ്റുവേഷൻ ആയതുകൊണ്ട് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അതായത് പൂളൊന്നും നമുക്ക് അത്ര ആക്സസിബിൾ അല്ല. അതൊക്കെ ഒഴിച്ചാൽ ബാക്കിയെല്ലാം അടിപൊളിയല്ലേ ചേട്ടാ, ഇഷ്ടപ്പെട്ടില്ലേ? നന്നായിട്ടുണ്ട്, നല്ല ലോൺ, നല്ല ഗ്രീനറിയാണ്, അടിപൊളിയാണ് സംഭവം. അപ്പം നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ ടിങ് ടിങ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ ബൈ.